തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൈതാനങ്ങളിലൊന്നാണ് പൂജപ്പുര മൈതാനം. ഒരുപാട് ആളുകൾ രാവിലെയും വൈകുന്നേരവും നടക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അതേപോലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് എഴുത്തിനിരുത്തുന്നൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്തല്ലോ. അവിടെ കാർണിവൽ നടന്നു. ഈ കാർണിവൽ കഴിഞ്ഞിട്ട് കുറേ ആഴ്ചകൾ കഴിഞ്ഞു, എന്നിട്ട് മൈതാനത്ത് നിന്ന് സാധന സാമഗ്രികളും മാലിന്യങ്ങളും ഒന്നും മാറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് കാലമായി പൂജപ്പുര മൈതാനത്ത് കായിക പരിശീലനം നടത്തുന്നവരും നടക്കാനെത്തുന്നവരും ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർക്ക് ഇതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒത്ത നടുക്ക് സർക്കാർ ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഒരു വലിയ മൈതാനം. സെക്രട്ടേറിയറ്റിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമാണ് ഈ മൈതാനത്തേക്കുള്ള ദൂരം. ദേശീയ അന്തർദേശീയ താരങ്ങളും കുട്ടികളും നാട്ടുകാരും ഉൾപ്പെടെ പരിശീലിക്കുന്ന ഈ മൈതാനം ഇങ്ങനെ കല്ലുപോലെ കിടന്ന് നശിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജപ്പുര മൈതാനത്ത് സംഘടിപ്പിച്ച കാർണിവൽ കഴിഞ്ഞ മാസം 24-നാണ് അവസാനിച്ചത്. കാർണിവൽ കഴിഞ്ഞ് സാധനങ്ങൾ മൈതാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ അനുവദിച്ച സമയം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടു. എന്നാൽ മൈതാനത്ത് നിന്ന് ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. മാലിന്യങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും കൂട്ടിയിട്ടിട്ടുണ്ട്. മൈതാനത്ത് വെള്ളക്കെട്ടും കുഴികളും രൂപപ്പെട്ടു. ഒരാൾക്ക് കാല് കുത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത്ര മാത്രം വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഒരു മാസമായി ഈ ഗ്രൗണ്ട് ഇങ്ങനെ ആക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പലരെയും സമീപിച്ചു. ഇതൊന്ന് വൃത്തിയാക്കി തരണം, ക്ലിയർ ആക്കണം. ആരും ചെവി കൊണ്ടിട്ടില്ല. ഇതുവരെ അതിനുവേണ്ടി ആരും നടപടി എടുത്തിട്ടില്ല. വളരെ വിഷമകരമാണ്. നമുക്ക് ഒരു കുട്ടികൾ കളിക്കാനോ അവർക്ക് സ്പോർട്സ് ഇവിടെ വളരണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഗ്രൗണ്ട് ഇങ്ങനെ നശിച്ചു പോയാൽ എവിടെയാണ് സ്പോർട്സ് വളരാൻ പോകുന്നത്? സന്തോഷ് ട്രോഫി താരങ്ങൾ, ഇന്ത്യൻ സൈക്കിൾ പോളോ താരങ്ങൾ തുടങ്ങി നിരവധി പ്രശസ്തർ പരിശീലനം നടത്തുന്ന മൈതാനമാണ് പൂജപ്പുരയിലേത്. പ്രായമായവരുൾപ്പെടെ ഇവിടെ നടക്കാനെത്തിയിരുന്നു. ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയവയിൽ കുട്ടികൾക്കുൾപ്പെടെ ഇവിടെ പരിശീലനം നൽകുന്നുണ്ടായിരുന്നു. ഒരു മാസത്തിലധികമായി ഇതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഈ ഗ്രൗണ്ട് നിങ്ങൾ നമുക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുള്ള് ചരളും വെള്ളവും കുഴികളുമായിട്ട് കിടക്കുകയാണ്. ആരും ഇതിന് പ്രതികരിക്കുന്നില്ല. നമ്മൾ പലരെയും പോയി കാണുന്നുണ്ട്, പലരോടും ചോദിക്കുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഉത്സവങ്ങളെല്ലാം നമുക്ക് വേണം, ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം. ഇത് നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇത് വളരെ കൂടിപ്പോയി, വളരെ കൂടിപ്പോയി എന്ന വിഷമത്തോടെ പറയണം, നല്ല രീതിയിൽ കൂടിപ്പോയി. ഗ്രൗണ്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പഴയ രീതിയിലൊന്ന് തിരിച്ചു തരണമെന്നാണ് പ്രാർത്ഥന. നമ്മളെല്ലാവരെയും സമീപിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്തു തരാം, ചെയ്തു തരാം എന്ന് പറയുന്നതല്ല, ആർക്കും ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാം ഈ ഇതിൻ്റെ കോൺട്രാക്ട് എടുത്ത ആൾ ഇത് ചെയ്തു, പരിപാടി വിജയിച്ചു, അവർ പോയി. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ട. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രതിവർഷം കാർണിവൽ നടക്കാറുണ്ട്. ഇതാദ്യമായാണ് ഇത്തരമൊരവസ്ഥയുണ്ടായത്. വിഷയം തിരുവനന്തപുരം കോർപ്പറേഷനെ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എത്രയും വേഗം മൈതാനം വൃത്തിയാക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെയാകാം, പക്ഷേ 100 കണക്കിന് ആളുകളുടെ കായിക സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാകരുത് ഒരാഘോഷവും. ഭാവിയിൽ എത്രയേറെ കായിക താരങ്ങളെ സമ്മാനിക്കേണ്ട ഒരു മൈതാനമാണ് പൂജപ്പുരയിലേത്. അതിനെ പഴയപടിയാക്കി ജനങ്ങൾക്ക് തിരികെ നൽകേണ്ടത് സർക്കാരാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഞാനിവിടെ അടുത്തിടെ തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ ഈ മ്യൂസിയത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ആൾക്കാരുടെ എണ്ണം, ആരോഗ്യം നോക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു. ഈ പൂജപ്പുര മൈതാനവും ഇങ്ങനെ ഒരുപാട് ആളുകൾ രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ പല കാര്യത്തിനും ആൾക്കാർ പൂജപ്പുര മൈതാനം ഉപയോഗിക്കുന്നു. അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനൊരു പരിഹാരം കോർപ്പറേഷൻ കണ്ടുപിടിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.